സി പി എമ്മിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി എസ് എഫ് ഐയെ നിയന്ത്രിക്കാനും അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ തിരിച്ചു വാങ്ങാനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ തയ്യാറാകണം. യഥാർത്ഥത്തിൽ എസ് എഫ് ഐ കേരളത്തിലെ കില്ലർ സ്ക്വാഡുകളായി, ക്യാമ്പസുകളിലെ കില്ലർ സ്ക്വാഡുകളായി മാറിയിരിക്കുന്നു. എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ സി പി എം അടിയന്തരമായി തയ്യാറാകണം. ഇത് പൂക്കോട് കോളേജിൽ മാത്രമല്ല, അവിടെ മരണം നടന്നു. വെറ്റിനറി സർവകലാശാലയ്ക്ക് മരണം നടന്നതുകൊണ്ട് കേരളം അത് ചർച്ച ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാജാസിൽ ആശുപത്രിയിൽ ആംബുലൻസിനകത്ത് കടന്നു കയറി അവിടുത്തെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. അപ്പം നമ്മളത് ചർച്ച ചെയ്തു. അതിന് കുറച്ച് ദിവസം മുമ്പ് പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സഹപ്രവർത്തകൻ്റെ നെഞ്ചകത്തിലേക്ക് കത്തി കുത്തി ഇറക്കി, ഭാഗ്യം കൊണ്ട് മരണപ്പെട്ടു പോയില്ല. അപ്പം നമ്മളത് ചർച്ച ചെയ്തു. എന്ന് വെച്ചാൽ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ അതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ, ഒരു പൂർണ്ണത ഈ വിഷയത്തിൽ ഇതിലൊരു റദ്ദു ചെയ്യപ്പെടുന്ന ഈ ക്യാമ്പസുകൾ ഈ അക്രമങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്ന ഒരു സമീപനം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സി പി എമ്മിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി എസ് എഫ് ഐയെ നിയന്ത്രിക്കാനും അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ തിരിച്ചു വാങ്ങാനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ തയ്യാറാകണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുകയാണ്. ഗോവിന്ദ മാഷ് കഴിഞ്ഞ അക്രമം ഉണ്ടായപ്പോൾ പറഞ്ഞത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, എസ് എഫ് ഐ നേതാക്കന്മാർക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ക്ലാസ് കൊടുത്തതിന് ശേഷം സംഭവിച്ചത് അന്ന് കൊലപാതക ശ്രമമാണെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യത്തെയാണ് കേരളം തിരിച്ചറിയുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ കൊന്നുകളയുന്ന ഈ 10-18 പേർ, ഇതിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അഖിൽ ഉൾപ്പെടെയുള്ള മുഖ്യ പ്രതികൾ, ഇവരൊന്നും ഇതിലെ യഥാർത്ഥ പ്രതികളെന്ന് പറയുന്നത് ഇവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവർ കൊന്നവരുടെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രതി എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണ് എന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് വളരെ അടിയന്തരമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുന്നു. ഈ നമുക്കറിയാം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വന്നു. ആ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 4 പേർ അതിലുണ്ട്, അവരെ ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ്. കെ വിദ്യയുടെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് കെ വിദ്യയെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവരെ ഞങ്ങൾ പുറത്താക്കിയെന്നാണ്. മഹാരാജാസ് ഇഷ്യുണ്ടായി പറഞ്ഞത് അവർ ഞങ്ങളെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഈ കലാലയങ്ങൾക്കകത്ത് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐ ആ അംഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ കലാലയങ്ങളിൽ നിന്ന് എസ് എഫ് ഐയെ വിദ്യാർത്ഥികൾ പുറത്താക്കും എന്ന് അവർ തിരിച്ചറിയണം. ഇത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ കേരളത്തിലെ കില്ലർ സ്ക്വാഡുകളായി, ക്യാമ്പസുകളിലെ കില്ലർ സ്ക്വാഡുകളായി മാറിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്.